എല്ലാവർക്കും സോണിയ സ്കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജോ. ഇന്ന് നമ്മള് എന്റെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ സ്വന്തം ഭാവി. അപ്പൊ ഭാവിയ കൊങ്കണിയാണ്, കൊങ്കണി ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ ഇനി നമ്മുടെ ചാനലിൽ ഇനി ഭാവിയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാവിയുടെ ഒരുപാട് വെജ് ഐറ്റംസ് ഒത്തിരി ഉണ്ട്. ഇനി നമ്മള് അതും കൂടെയാണ് ഇനി പരീക്ഷിക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരുപാട് കറികളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് എന്റെ കൂട്ടത്തില് എന്റെ കുക്കിങ്ങൂടെ കുറച്ചൊക്കെ ബോറടിച്ചില്ല. അപ്പൊ ഇനി ഭാവിയുടെ കൂടെ സ്റ്റൈലിലും കൂടെ ആയിക്കോട്ടെ, ഇനി നമ്മള് ഭാവിയുടെ സ്റ്റൈലിലുള്ള കറികളും കൂടെ പരിചയപ്പെടാൻ പോവാണ്. ഭാവി സാങ്ക, ഇനി അമ്മി ആവ തുമ്പലൊട്ടു അസുമുണ് സാങ്ക ആവനി തുമ്പലൊട്ടു അസുഖർത്താ. ഭാവി ഇനി നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭാവിയുടെ കറികളെല്ലാം ഇനി നമ്മള് പരീക്ഷിക്കാൻ പോവുകയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഭാവിയുടെ മലയാളം ഒക്കെ നമുക്ക് കേട്ടു വരാം. തൈക്കിലോ തൈക്കിലാകുമ്പോഴത്തേക്കും മനസ്സിലായോ, തകരയില എടുത്തൊരു സൂത്രം ഉണ്ടാക്കാൻ പോവും. അതിനാ ഭാവി പറഞ്ഞത്, ഇത് അമ്പഴക്കൊറുക്കും കറുത്ത സമയത്ത് അത് അമ്പടം ഉണ്ടാക്കാനായിട്ട് എടുത്തോണ്ടിരിക്കുവാന്ന്. തച്ചിക്കുർ മാത്രം കിടക്കാം, സകലേ തൈക്കിലെ ചടണി ആദിച്ചിക്കുർ മാത്രം ഇവിടെ ഇട്ടിലേക്ക് ഇവിടെ ഇട്ടിലേക്ക് കിടക്കാം. തിന്നിപ്പാണ് ഇതിന്റെ തളിരില മാത്രം എടുക്കണം, ഇത് മാത്രം. ഇതുപോലെ ഇതുപോലെ നല്ല തളിരല ഉണ്ടല്ലോ, തളിരല എടുക്കണമെന്നാണ് ഭാവി പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിറച്ച ഒരു പിടി. ബാക്കിയുള്ള പരിപാടി നമുക്ക് കിച്ചണിൽ പോയിട്ട്. തൈക്കിലോ വഴുതും കാണണ്ടോ ചെന്തുക്കൊന്ന് ഉദ്ദാകാണെങ്കിലും മകശിന്തുക്കാണ് നമ്മുടെ വെളിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഈ ഇത് തകരയില നന്നായിട്ട് അതിൻ്റെ അതെന്തെങ്കിലും വണ്ടോ അങ്ങനെ എന്തെങ്കിലും ജീവി ഉണ്ടോ നോക്കിയിട്ട് അത് കളഞ്ഞിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ തമ്മീത്ത് തോന്നിയോനു ഒട്ടു തോന്നി അത് ദേണ്ടസ്നോ ദേണ്ട് പൂര കണക്കെട്ട് കൊണ്ട് കണക്ക ദേണ്ടസ്ന തന്നത്ത പ്രവേശിക്കാത്ത തന്നര കട്ടിയുള്ള തണ്ട് അത് നമ്മളങ്ങ് മുറിച്ചു മാറ്റണം. അത് നമുക്ക് വേണ്ട, അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേന് കഴിക്കാൻ നമുക്ക് അത് കടിക്കാൻ കിട്ടും. അപ്പൊ ഇല മാത്രം എടുക്കാവുള്ളതാണ് പറഞ്ഞത്. നമ്മളെ പോലെ കത്തിയൊന്നും ഉപയോഗിച്ചല്ല ഭാവി ഇതിങ്ങനെ മുറിക്കുന്നത്, വേറൊരു സാധനം. അത് കണ്ട് മുറിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം അതിനെ സംഭവം. ഞാൻ നിലത്തിരുന്നാ ഇവരിതെല്ലാം ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ആ കണ്ട ആ സാധനമാണിത്. ഇതിലാണ് ഇവര് എല്ലാ പച്ചക്കറി പച്ചക്കറി മുതൽ ചക്ക വരെ ഇതിനകത്ത് മുറിക്കും. കൊങ്കണിയിലെ അഡോളി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ വലിയൊരു സംഭവം കൂടെ ഉണ്ട്, അതും കൂടെ കളിക്കാം. ചക്കയൊക്കെ മുറിക്കുന്നത് അതാണിത്. ഈ സാധനം ഇതിലാണ് ചക്കയൊക്കെ മുറിക്കുന്നത്. അതേണ്ടപ്പുറ കെട്ടു കൊങ്ങിയോ ക്ലീൻ കൊന്തോന്നു ഞാൻ കെട്ടു കൊന്തല്ല ദേണ്ടപ്പുറ കള്ള കെട്ടു കൊങ്ങിയോന്നു അതിന്റെ കട്ടിയുള്ള തണ്ടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് അത് നന്നായിട്ട് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് ഭാവി ഒരു പാത്രത്തിലോട്ട് ഒരു ബേസിനകത്തോട്ട് മാറ്റുകയാണ്. ഇനി ഇതിനകത്തിട്ടാണ് നമ്മൾ മസാലയെല്ലാം തേച്ചെടുക്കുന്നത്. കസൻ ഐറ്റം ചവക്കാക്ക് മസാലയ്ക്ക് സുരേ തന്തുളു മിർസാങ്ക് മീറ്റ് സോയി തുടച്ചി അനി ചിഞ്ചാം ഇത് പച്ചരി ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂറത്തിന് കുതിർത്തു വെക്കണം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് ഉണക്കമുളക് ഭാവി എടുത്തിരിക്കുന്നത് 10-15 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ കല്ലുപ്പ്, കല്ലുപ്പിന് ഓരോ ഉപ്പുപൊടി എടുത്താലും മതി. പിന്നെ ഒരു പിടി തേങ്ങാ ചിരവിയതും അതുപോലെ തന്നെ നമ്മുടെ വാളൻപുളി പിഴിപുളി എന്നൊക്കെ പറയും, അതുമാണ് എടുക്കുന്നത്. ഇനി ഇത് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്, അതിന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇലയും തകരയിലയും കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
ഭാവി ഇത് വറുത്തോണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞാൻ എങ്ങനെ ഈ പൊങ്ങണി പറഞ്ഞതെന്ന്. ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലോട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഞാനൊരു 5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മലയാളികളല്ലേ, ആദ്യം എല്ലാം ആംഗ്യഭാഷയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു ഭാവിയൊക്കെ പറയുന്നതിനെ ചെയ്യുന്നതിന്. ഭക്ഷണം തരുന്നത് കഴിക്കാൻ നല്ലത് എനിക്ക് വേറൊന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഒരു 6 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ആംഗ്യമൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചു. അപ്പോൾ ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നേ, ഭാവിയുടെ മോള്, അവളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്, ഈ കൊങ്ങിണി ഭാഷ എങ്ങനെയാണ് മനസ്സിലാവും. അപ്പോൾ തെറ്റ് പറയുമ്പോൾ ഭാവി എനിക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് അത് തെറ്റാണ്, അത് ഇനി പറയേണ്ടത് അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പഠിച്ചെടുത്ത് പഠിച്ചെടുത്തിട്ട് ഏതായാലും നമ്മുടെ മലയാളിയുടെ അടുത്തല്ലേ കളി. അപ്പം നമ്മൾ 6 മാസം കൊണ്ട് ഒരുവിധം നല്ല സെറ്റപ്പായിട്ട് പഠിച്ചു. ഇപ്പം നല്ല വൃത്തിയായിട്ട് ഭാവിയുടെയൊക്കെ സംസാരിക്കാനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇവരുടെ രുചികളൊക്കെ കൃത്യമായിട്ട് നല്ല നല്ല ടേസ്റ്റായിട്ടുള്ള കറികളൊക്കെ ഭാവി ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ കൊടുത്തു. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇറച്ചി മീനൊന്നും കയറ്റത്തില്ല, ഇവർ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഭാവിയൊക്കെ GSP കൊങ്കിണി എന്ന ഒരു ജാതിയാണ്, അതായത് ഗൗഡ സരസ്വതി ബ്രാഹ്മിൺസ്. അല്ലേ ഭാവി പറഞ്ഞത്, അതായത് കൊങ്കിണി ഭാഷയ്ക്ക് ലിപിയില്ല, ലിപിയില്ലാതെ സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ, എഴുതുന്നൊന്നും എഴുത്തില്ല അതിന്. നമ്മുടെ കേരളത്തിൽ, അതായത് മലയാളികളിൽ കമ്മത്ത് ഷെണൈ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ്, അതും കൊങ്കിണി, ആ അതേ കൊങ്കിണി ജാതിയാണ് ഇത്. ഭാവിയുടെ സ്വന്തം വീട്, അതായത് ഭാവിയുടെ ഒക്കെ കാമത്താണ് ഭാവിയൊക്കെ. അപ്പോൾ ഭാവിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കാർക്കളയിലേക്ക് കൊണ്ടുവന്ന ഈ വീടിൻ്റെ ആണ് കിണി എന്നാണ് അതിൻ്റെ സർനെയിം പറയുന്നത്. നമ്മളൊക്കെ സർനെയിം പറയുന്നത് നമ്മുടെ അപ്പൻ്റെ വിരങ്ങൾ കൂട്ടില്ല, ഇവർ സർനെയിം പറയുന്നത് അവരുടെ ആ ഏതാണോ, കമ്മത്താണോ ഷെണൈയാണോ കിണിയാണോ അതേതാണോ പൈ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിട്ടാണ് ഇവർ ഇവരുടെ പേരിൻ്റെ ബാക്കി പറയുന്നത്. അപ്പോൾ കല്യാണം കഴിക്കുന്ന മുമ്പിന് ഭാവിയുടെ പേര് ഉഷ എന്നായിരുന്നു, ഉഷ കാമത്ത്. ഇവിടെ വന്നപ്പോ പേരൊക്കെ മൊത്തത്തിൽ മാറ്റി കവിത വരെ കവിത കിണി എന്നാണ് ഭാവിയുടെ പേര്. ഇത് നന്നായിട്ട് ഒരു കളർ ഒന്ന് മാറി, നന്നായിട്ട് ചുമപ്പ് കളർ ആവണ്ട, ഒരുവിധം കളറായി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ആയി വരുന്ന സമയത്ത് ഒന്നും തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. അപ്പൊ തേങ്ങയും അതുപോലെ തന്നെ വാളമ്പുളിയും അതുപോലെ മുളകും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക ആദ്യം. അപ്പൊ ഇത് ഇത്രയും പൊടിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ഒരുവിധം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി പച്ചരി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് നല്ല മയത്തി സോഫ്റ്റായിട്ട് അരയണ്ട, അതിനേക്കാൾ ഇച്ചിരി കൂടെ, എന്നാൽ തോരനൊന്നും പോലെയല്ല, ഒരുവിധം അരഞ്ഞെടുക്കണം. എന്നിട്ട് ഇനി മിക്സിയുടെ വേറൊരു ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഉഴുന്നുണ്ടല്ലോ അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം ഉഴുന്ന്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് ആ തേങ്ങാടൊക്കെ ആ ചേരുവ ഉണ്ടല്ലോ അതിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അത്തേ സപ്പൂറുള്ളാം സക്കല്ല സപ്പൂറുള്ളാം കൊണ്ടുവന്നു തവള വട്ടി അൽപ്പിയിട്ട് ബൗല കളിച്ച് ഹേ ബൗല കളിച്ച് അനി മിക്സ് കുറച്ച് സപ്പൂർജാവൂറുള്ളാം റവയുടെ ഒക്കെ ആ ഒരു പരുവത്തിൽ അതിനേക്കാൾ ഇച്ചിരി കൂടെ താഴ്ന്ന്, എന്നാൽ നന്നായിട്ട് പൊടിഞ്ഞ് അരിപ്പൊടി പോലെ ഒന്നും ആവണ്ട, അതുപോലെ പൊടിച്ചെടുക്കണം. തവളി തന്തുലു മിർസാങ്ക് അനി ചിഞ്ചാമ പുറകാലും വട്ടിലെ സോയി പുറകാലും വട്ടിലൊക്കെ കളിച്ച് ഒക്കെ കാണിച്ചെത്താറിയ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങായും പുളിയും അതുപോലെ തന്നെ മുളകും ഉപ്പും, ഉപ്പിട്ടിട്ടുണ്ട്, കല്ലുപ്പിട്ട് അതും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. മകിരി ഏസ്പട ഉറുതാളി ഭജിയാല് തേവഴി കളിച്ച് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഉഴുന്നിൻ്റെ ആ കൂട്ടും കൂടെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഭാവി നല്ല വൃത്തിയായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ നന്നായിട്ട് നമ്മൾ മിക്സി നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ കൈകൊണ്ട് ആ മസാല എല്ലാ ഇലയിൽ പറ്റുന്ന രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഭാവിയെ തുറക്കാവേ, ഇന്നലെ ടൈം തുറക്കാൻ മനസ്സുവേ. എന്നാ ഞാൻ കസിനി ശേഷം ഉണ്ട് കുറച്ച് കൊടുത്തിട്ട് കാണിക്കുന്ന ശേഷം ഉണ്ട് കുറച്ച് ഷേപ്പ് കറച്ച് ചട്ടി കുറച്ച് നേഷിക്കൊണ്ട് പോകുന്നു. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിക്സ് ചെയ്ത് ആ സമയത്ത് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അതുപോലെ അത് ഷേപ്പ് നമ്മുടെ പരിപ്പോടെയൊക്കെ ഉണ്ടല്ലോ, അതേ ഷേപ്പോ ഇനി ഊരുണ്ടിരിക്കുന്നവരോ അങ്ങനെയോ എങ്ങനെ വേണ്ട ഷേപ്പ് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഭാവി ഇത് പരിപ്പുവടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഭാവിക്ക് രണ്ട് ഞാനൊക്കെ ആണെങ്കിൽ രണ്ട് കയ്യിലും പിടിച്ച് അതൊക്കെ ശരിയാക്കി എടുക്കണം. ഭാവി നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒറ്റ കയ്യിൽ സെറ്റപ്പ് ആക്കി എടുക്കുക. നമ്മുടെ അവിടെയൊക്കെ തകരയില കൊണ്ട് തോരനൊക്കെ വെക്കത്തില്ലേ, ഇവിടെ ഇതിൻ്റെ തന്നെ പല പല ഐറ്റംസ് വെക്കും. ഇവർ കാരണം പച്ചക്കറി മാത്രം കഴിക്കുള്ളത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഭാവി ഇനി പന്നാച്ച കസൻ കസൻ ഐറ്റംസ് ഭാവിയിലാക്കി സ്റ്റോക്ക് അഞ്ചേസ് അനി അത് തൈക്കല ചേട്ടാ എന്താ തൈക്കല സുക്കെ നമ്മളെ ഇപ്പിക്കണ്ട് അനി തൈക്കലോ സിജോച്ചേ പൊസിഞ്ഞു അന്നൊക്കെ ഊടി തന്നെ കൊത്തമ്പരി ബജൂൺ ഗവൺ കളിച്ചേ. ഭാവിയുടെ കയ്യില് ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. ഭാവി പറഞ്ഞത് ചേമ്പല കൊണ്ടുള്ള കറികൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചേമ്പല കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പത്രട എന്നാണ് പറയുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിന്. എനിക്ക് ഇവിടെ വന്നിട്ട് ഭാവി ഉണ്ടാക്കി തന്ന ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കൊതി തോന്നിയത് എനിക്ക് പിന്നെയും കഴിക്കണം തോന്നിയതും ആ ഒരു സാധനം. അത് പുറകിന് വരുന്നുണ്ട്, അതിന് ഇച്ചിരി പണിയുള്ളത് കൊണ്ട് അത് നമുക്ക് ഒരു ട്രിപ്പ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇത്രയും ഈ പരിപ്പ് വടയുടെ ഇതിൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഭാവിയൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് മാത്രമേ ഫ്രൈ ചെയ്യുന്നതും അതുപോലെ കുക്ക് ചെയ്യുന്നതൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. നല്ല മണം വരുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് ചെയ്ത് ഫ്രൈ ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ കാലിയാവുമെന്നാണ് ഭാവി പറഞ്ഞത്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ കാലിയാവും. എനിക്ക് നല്ല പരിചയമുണ്ട് കഴിച്ചു നോക്കി, പെട്ടെന്ന് തന്നെ തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ മെല്ലെ തിരിച്ചിടണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മെല്ലെ തിരിച്ചിടണേ. നമുക്ക് മലയാളത്തിൽ ഭാവിയുടെ തന്നെ ചോദിച്ചാൽ ഭാവിക്ക് മലയാളമൊക്കെ കുറച്ച് അറിയായിരുന്നു ഞാനിവിടെ ഉള്ള സമയത്ത്. ഭാവിയുടെ മോക്ക് നന്നായിട്ട് മലയാളം അറിയായിരുന്നു. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം അവൾ മറന്നുപോയത്. നമുക്ക് ഭാവിയോട് മലയാളത്തിനെല്ലാം പറയാൻ പറയാം. ഭാവി മലയാളം എന്തോ കസന് സമൂഹത്തെ തുമുക്ക് കസനി ഏ ടേസ്റ്റ് അസ് തുമ്മി പൂരാ ടേസ്റ്റ് കാണ് പളമൊക്കെ മകരി ലൈക്ക് കയറുമ്പോൾ സാങ്ക ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്നും കഴിച്ചു നോക്കി ഭാവിയൊക്കെ രാ വരത്തില്ല നമ്മളെ പോലെ. അവർ ലീയ പറയത്തുള്ളൂ കളിച്ചു നോക്കിയിട്ടത്. നമുക്ക് പതുക്കെ ഭാവിയെ മലയാളം പഠിപ്പിച്ചെടുക്കാം. നല്ല കളറ് നല്ല ചുമന്ന കളറ് വരുമ്പോഴത്തേനും നല്ല മുരിഞ്ഞു വരും. ആ സമയത്ത് നമുക്കിത് കൊരിമറ്റ അത് നമ്മുടെ പരിപ്പുവടയുടെ ഒക്കെ ആ ഒരു ഒരു ഷേപ്പിലും ആ ഒരു കളറിലൊക്കെ വരുമ്പോൾ നമുക്കിത് കൊരിമറ്റോളം കടിയ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ക്ലാസ് ജെൽ ആയെന്ന് ഭാവി പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമേ. താഴോട്ട് വെക്കാം. ഞാനിത് കുറെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് സൂപ്പർ ആവുമെന്നറിയാം. ഇത് ഇപ്പം കൊണ്ട് നോക്കണല്ലോ നല്ല മുരിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതുപോലെ ടേസ്റ്റാണ്. പിന്നെ നല്ല ഹെൽത്തിയാണ്. ഇവര് സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട്, അതുകൊണ്ട് ഇവർക്ക് അത് കഴിച്ച് നല്ല ശീലമുണ്ട്. ചോറിൻ്റെ കൂടെയാണ് ഇവർ നമ്മൾ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ കഴിച്ചു കൊടുത്തി. ഇവരുടെ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ ഇതാണ്. ഇതുപോലെ ഓരോരോ ഐറ്റം കാണും ചോറിൻ്റെ കൊടുത്തി കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾക്ക് കഴിച്ച് നല്ല ഭാഗമാണ്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി സാമസക്കനൊക്കെ ലൈക്ക് കറ് ലൈക്ക് ലൈക്ക് മലയാളം സാങ്ക എങ്ങനെയുണ്ടെന്ന് പറയണേ. എല്ലാവർക്കും മനസ്സിലായി ഞാൻ മലയാളം പറഞ്ഞു തരുന്ന
ഇനി ഭാവി നല്ലതായിട്ട് ഇനി ഭാവിയായിരിക്കും ഇനി പറയാൻ പോകുന്നത്. എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.